സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സുകൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണോർ വന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടത് ഒരു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ആക്ടർ കോ ആക്ടറിന് എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്ന ലെവലിലുള്ള ഒരാളൊക്കെ ഒരു കാർണോറുണ്ട് എന്ന ലെവലിലൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു, അത് ശ്രദ്ധിച്ചായിരുന്നു. അത്തരം കമന്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും. കാരണം അതൊരു ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന എല്ലാ കമന്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. കാരണം ഇപ്പോൾ നല്ല കമൻ്റ് വന്നതുപോലെ മോശം കമൻ്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി. എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്നൊരു അവിവേകം വീണു പോകരുത്. കാരണം അത് വീണാൽ അത് റെക്കോർഡഡാണ്. അപ്പോൾ അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ 100 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. പിന്നീട് എൻ്റെ വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന, സിനിമയിലെ നടീനടന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ മലയാള സിനിമ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം, അതേ നല്ലതെന്ന് പറയുമ്പോൾ അത് ഒരു മോശം വശമുണ്ട്. ഇടയ്ക്ക് ഒരു റിവ്യൂസ് ആയിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനുസാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിൻ്റെ പടം ബുക്ക് മൈ ഷോയിൽ ഫുൾ ടിക്കറ്റുകൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഏജന്റുമാർ അങ്ങനത്തെ കുറേ മിഡിലിൽ നിൽക്കുന്ന ആളുകൾ കുറേ കാശ് മേടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമ നശിച്ചോ, ഒരു സൈഡിൽ നന്നായിട്ട് പോകുമ്പോൾ മറ്റൊരു സൈഡിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല. ഞാനത് അത്ര ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും പൊതുവെ തിയേറ്ററുകാർ പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം 60-70 ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും, പക്ഷേ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്ററുകാർ പറയുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്കറിവില്ല. പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നല്ല നല്ല സിനിമകൾ ഒരുപാടുണ്ടാവും. ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അതിന് സിനിമയെ ബാധിക്കില്ല. ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അതിന് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഞാൻ അതിനു മുമ്പ് അതിൻ്റെ ഒരു പ്രീ പബ്ലിസിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല. പക്ഷേ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി, ജാനമൻ ആ സിനിമ ഇറങ്ങി അതിന് കിട്ടിയ അഭിപ്രായം കൊണ്ട് അത് വളർന്നു കയറി വന്നു. രോമാഞ്ചം എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ആവേശം എന്ന് പറയുന്ന സിനിമ കുറേ നാളായി അതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതല്ലാതെ ബുക്ക് മൈ ഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല, ജനങ്ങൾ തീരുമാനിക്കും. അവർ നിഷ്പക്ഷരാണ്. നല്ല സിനിമ ഉണ്ടാ കൈയടിക്കുകയും മോശം സിനിമ ഉണ്ടാ കൂവുകയും ചെയ്യും. അതിനവർക്ക് ഇനി അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറില്ല. അവർ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക, മോശം സിനിമകൾക്ക് അവർ പോവും. അപ്പോൾ അതുമാത്രമാണ് ഞങ്ങളെപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം.